ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സയൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. നമ്മളിത് കേക്ക് വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ഗസ്റ്റുകൾക്ക് വന്നാൽ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കോഫി പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. അടുത്തത് ഞാനിപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാനിപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളുള്ള ട്രേ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കയ്യിലുള്ളത് എടുക്കാം. അതുപോലെ ഇനി ഇതിലേക്ക് കേക്ക് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബട്ടർ കേക്കാണ്. അപ്പോൾ ഏത് തരം കേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. സ്പോഞ്ച് കേക്കോ ഏത് കേക്കോ എടുക്കാം. ഞാനിപ്പോൾ ബട്ടർ കേക്ക് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇതിന് പകരം നിങ്ങൾക്ക് ബ്രൗണി യൂസ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടി റിച്ച് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി സിറപ്പ് ഇതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ കേക്ക് മുഴുവനും നന്നായിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ കേക്ക് മുഴുവനും നന്നായിട്ടൊന്ന് വെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. അടുത്തായി നമുക്ക് കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെക്കണം. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡറിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതിലേക്ക് മിൽക്ക് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഈ പൊടികൾ ഇട്ടിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് നിറച്ചും ഇല്ല. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നീ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തിളപ്പിച്ചെടുക്കാം. കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പെട്ടെന്ന് അടിക്കു പിടിക്കും. സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഇതേപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് നുറുക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ മിൽക്ക് ബിസ്ക്കറ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിനു പകരം നിങ്ങൾക്ക് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ബിസ്ക്കറ്റ് ഇതിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റേർഡ് ഒരുപാട് തണുക്കുന്നതിൻ്റെ മുമ്പേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിയതുപോലെ ഒരു ഷേപ്പ് കിട്ടില്ല. ഇനിയിപ്പോൾ കസ്റ്റേർഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കിയ ശേഷം ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ
നന്നായിട്ട് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കസ്റ്റാർഡ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് താഴെയിലുള്ള ചെറിയ ചെറിയ ഗ്യാപ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റ് ഇതായി വരും. ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം, ഇതൊട്ടും നിർബന്ധമല്ല. ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ് പൊടിച്ചത് കൊണ്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തു കൊടുക്കുക. ഞാൻ ടൂത്ത് പിക്ക് കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി തണുപ്പ് കൂടുതൽ ആവശ്യമില്ലാത്തവർക്ക് പെട്ടെന്ന് സെർവ് ചെയ്യാം. തണുത്താലാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുള്ളത്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നല്ല ലേയേഴ്സായിട്ട് കാണാനൊക്കെ